ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിജനൽ ടെക്നോഗ്രാഫ്. ഇറ്റ്സ് മീ വൈഷ്ണു വർദ്ധന. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് 12 എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ സംഭവം ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്ന ഒരു 2-3 മാസമായി കാണുമെന്നാണ് എൻ്റെ ഒരു തോന്നലാണ്. കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല, എനിക്ക് തോന്നുന്ന 2-3 മാസമായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ദയവ് ഇപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അടുത്ത വീഡിയോ ഇട്ടു. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് 12 ഗൂഗിൾ വിളിക്കുന്നു പറഞ്ഞാൽ മെറ്റീരിയൽ യു എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫോണിൻ്റെ ഫുള്ള് ലുക്കും കാര്യങ്ങളും എല്ലാം ഈ പ്രാവശ്യം വന്നപ്പോൾ മാറിയിട്ടുണ്ട്. നമുക്കൊരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്ന രീതിക്കാണ് അവരെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണാൻ തന്നെ ലുക്കാണ്. അപ്പോൾ പണ്ട് ഇത്ര നാളും വന്ന ഫോണിൽ നിന്നെല്ലാം നല്ലൊരു ചേഞ്ച് തന്നെ ഈ പ്രാവശ്യം വന്നപ്പോൾ അവർ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ ഫോണുകളിൽ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1+, റെഡ്മി, റിയൽമി, പിന്നെ IQ-ലാണ്. IQ-ൻ്റെ ലെജൻഡിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഗൂഗിൾ പിക്സൽ 3-യുടെ മുകളിലോട്ടുള്ളതും ഈ സംഭവം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രാവശ്യം നമ്മുടെ ഫോണിൽ കാർ കീ ഓപ്ഷൻ വന്നിട്ടുണ്ട് ആൻഡ്രോയിഡ് 12. അത് നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം അടിപൊളി ഫീച്ചറാണ്, വേറൊരു ഇതിലും ഇല്ലാത്ത ഒരു ഫീച്ചർ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹോം സ്ക്രീനിലായിട്ട് മെഡിക്കൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ ലേബിൾ ചെയ്തിടാൻ വേണ്ടി പറ്റും. പിന്നെ മെയിൻ ഫീച്ചറായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ സെൻ്ററിലാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ സെൻ്ററിൽ നമുക്ക് വാൾപേപ്പർ ഇടുന്നതനുസരിച്ച് നമുക്ക് അതിലെ നോട്ടിഫിക്കേഷൻ സെൻറ്റർ മുകളിൽ നിന്ന് താഴത്തേക്ക് വലിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡുള്ള ഒരു വാൾപേപ്പർ ഇട്ട് അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ സെൻറ്റർ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അവിടെയും ബ്ലൂ ആകും. അതുപോലെ തന്നെ ഇപ്പോൾ താഴെ റെഡായിട്ടെങ്കിൽ പിന്നെ നമ്മൾ മുകളിൽ നിന്ന് സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് വരുത്തുമ്പോൾ അതും റെഡായി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേകത ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ബാറാണ് നമുക്ക് വന്നിരിക്കുന്നത്. പിന്നെ പല തരത്തിലുള്ള വെഡ്ജറ്റ്സ് നമുക്ക് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. അതും നല്ലൊരു ഫീച്ചർ തന്നെയാണ്. കുറേയേറെ വെഡ്ജറ്റ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ വേറെന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിരിക്കും. അതായത് സ്മൂത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴത്തേക്കും നല്ല സ്ലോ ആയിട്ട് നല്ല പതുക്കെ നീങ്ങത്തുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത ഈ പ്രാവശ്യം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ താഴത്തു നിന്ന് മേളിൽ നിന്ന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക, സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിങ്ങനെ സാധാരണ പണ്ടെന്ന് പറഞ്ഞിങ്ങനെ തട്ടി തട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ആ ജസ്റ്റ് ഒന്ന് സ്ലോലി ഒന്ന് വലിയ ഒന്ന് സ്ട്രെച്ച് ചെയ്യും. ആ ഒരു രീതിയിൽ ഇപ്പോൾ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. നല്ല സ്മൂത്താണ് സംഭവം. അതുപോലെ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ സ്ക്രീൻ ഇങ്ങനെ താക്കുമ്പോഴത്തേക്ക് നമ്മൾ പതിയെ ഇങ്ങനെ താന്നു വരും. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സ്ക്രോൾ ചെയ്യുന്ന ഇങ്ങനെ തട്ടിത്തട്ടി കളയുകയാണെങ്കിലും ആ ജസ്റ്റ് ഇങ്ങനെ തട്ടിത്തട്ടി ഇങ്ങനെ പോകത്തുള്ളൂ. നല്ല സ്മൂത്താണ് വന്നിരിക്കുന്നത്, നമുക്കത് ഫീൽ ചെയ്യും. ആ രീതിക്കാണ് ഈ പ്രാവശ്യം അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതും അടിപൊളി തന്നെയാണ്. എത്ര ലാഗുള്ള ഫോണായാലും നമുക്ക് സ്മൂത്ത് നമുക്ക് ഫീൽ ചെയ്യുക. അത് നല്ലൊരു സംഭവമാണ്. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരാളെ വാട്സാപ്പിൽ കോൾ ചെയ്യുക, കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ, അതായത് വീഡിയോ കോൾ ചെയ്യുന്നത്, വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈക്ക് ഓണായാലും നമ്മുടെ ക്യാമറ ഓണായാലും മുകളിൽ നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് കാണിക്കുന്നതാണ്. അത് നല്ലൊരു ഫീച്ചറാണ്. പക്ഷേ ഞാൻ പറയാൻ പറട്ടെ, ഇത് അടുത്തായിട്ട് വരുമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു APK ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അപ്പോൾ ആ ആപ്പിൽ നമ്മളെ ക്യാമറ അവരെ ആക്സസ് ചെയ്യുന്നുണ്ടെന്നിരിക്കട്ടെ. അതായത് നമ്മളെ ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു ആപ്ലിക്കേഷനാണ് അത്, അതിൻ്റെ ആവശ്യമില്ലാത്തൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമ്മുടെ ക്യാമറ ആക്സസ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മുകളിലായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ കാണിക്കുന്നതായിരിക്കും. നമ്മൾ ഇതുവരെ ഉപയോഗിച്ച ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല, അതായത് ആൻഡ്രോയിഡിൻ്റെ. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേന് അവർ അങ്ങനൊരു ഫെസിലിറ്റി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ലൊരു സംഭവമാണ്. അതായത് ഏതെങ്കിലും ഒരു ഹാക്കർ നമ്മുടെ ഫോൺ, നമ്മുടെ ക്യാമറയോ നമ്മുടെ മൈക്കോ അങ്ങനെ നമ്മൾ പറയുന്നതൊക്കെ അവർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലായിട്ട് നമുക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അവരങ്ങനെ നമ്മുടെ ഫോണും ക്യാമറയൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് തന്നെ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എത്ര വലിയവനായാലും നമ്മുടെ ഫോണിൽ നിന്ന് അത് എടുക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഒരു ഒറ്റ ക്ലിക്കിൽ അത് സംഭവം ഇല്ലാണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതെല്ലാം ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനൊരു ഫീച്ചർ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ നമ്മളിപ്പോൾ പാട്ട് കേട്ടോണ്ടിരിക്കുക, പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു കോള് വന്ന്, അപ്പോൾ സാധാരണ ആൻഡ്രോയിഡ് ഫോണിൽ പാട്ട് കേട്ടോണ്ടിരിക്കും, പാട്ട് ടക്കേന്ന് നിന്നിട്ട് കോളിൻ്റെ സൗണ്ട് കയറി വരുവാണ്. അതുപോലെ തന്നെ നമ്മളൊരു പാട്ട് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടിൻ്റെ വോളിയം ഫസ്റ്റേ നല്ല ഹൈലാണ് വരുന്നെന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെയാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണെല്ലാം കേൾപ്പിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേന് നമുക്കൊരു കോള് വരുവാണെന്നുണ്ടെങ്കിൽ ആ കോളിൻ്റെ സൗണ്ടിന് മുന്നായിട്ട് നമ്മുടെ പാട്ട് വെച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചു, അപ്പോൾ ആ പാട്ടിൻ്റെ സൗണ്ട് ഫെയ്ഡ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മുടെ കോളിൻ്റെ സൗണ്ട് ഒന്ന് ഫെയ്ഡ് ഇൻ ചെയ്യും. അപ്പോൾ ആ രീതിക്കാണ് നമ്മൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. അതായത് പാട്ടിൻ്റെ സൗണ്ട് കുറച്ച് വന്നിട്ട് പിന്നെ നമ്മുടെ കോളിൻ്റെ സൗണ്ട് പതിയെ ഒന്ന് കൂട്ടിക്കൊടുക്കും. അപ്പോൾ ആ രീതിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് സൗണ്ടിൻ്റെ കാര്യത്തിലൊക്കെ നല്ല രീതിക്ക് അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളൊരു പാട്ട് വെച്ച് കഴിയുമ്പോഴും പാട്ട് പതിയെ കയറ്റി കൊടുക്കത്തുള്ളൂ. ആ ഒരു രീതിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഈ പ്രാവശ്യം നല്ല സ്മൂത്തായിട്ടാണ് സംഭവങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇത് വരുന്നവർ എല്ലാം ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക നല്ലതാണ്. ഇത് ബീറ്റ വെർഷനായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര ഉള്ളായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് തരാനാണ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത വീഡിയോയിൽ അടുത്ത ട്രിക്സുമായിട്ട് കാണാം.